നമസ്കാരം. അപൂർവങ്ങളായ ക്ഷേത്രങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ നാടാണ് പശ്ചിമ ബംഗാളും അവിടുത്തെ ഡാർജിലിംഗും. മനോഹരമായ സ്ഥലങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇവിടെ എത്തുന്നവരിൽ വിശ്വാസികളും ധാരാളമുണ്ട്. അപൂർവമായ നിർമ്മിതി കൊണ്ടും വിചിത്രമായ വിശ്വാസങ്ങൾ കൊണ്ടും ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഇവിടുത്തെ ഒരു പ്രധാന ക്ഷേത്രമാണ് മഹാകാൽ മന്ദിർ. സമയത്തിന്റെ നാഥനായ ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ പറയാം. ഡാർജിലിംഗിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് മഹാകാൽ മന്ദിർ അറിയപ്പെടുന്നത്. പ്രദേശവാസികൾ വിശുദ്ധ മല എന്ന് വിളിക്കുന്ന ഒരു കുന്നിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ധാരാളമുണ്ട്. നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ ക്ഷേത്രമുള്ളത്. ബുദ്ധമതത്തിലും ഹൈന്ദവ മതത്തിലും പെട്ടവർ ഒരുപോലെ വിശുദ്ധമായി കാണുന്ന ഒരു അപൂർവ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ അൾത്താര രണ്ടു വിഭാഗക്കാരും പങ്കിട്ട് ഉപയോഗിക്കുന്നിടത്താണ് ഇതിന്റെ പ്രത്യേകതയുള്ളത്. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് നേരത്തെ ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് വിശ്വാസം. ഡോർജെലിംഗ് എന്നു പേരായ ഈ ക്ഷേത്രം ലാമ ഡോർജെ റിൻസിംഗ് 1765 സ്ഥാപിച്ചതാണ്. പിന്നീട് കഥകൾ പറയുന്ന അനുസരിച്ച് 3 ശിവലിംഗങ്ങൾ ഈ ക്ഷേത്രത്തിന് സമീപം പ്രത്യക്ഷപ്പെട്ടു അത്രേ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന 3 ശിവലിംഗങ്ങളായിരുന്നു അത്രേ അത്. 1782 ഇത് സംഭവിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നും 1.5 മൈൽ ദൂരത്തിലുള്ള ബൂട്ടിയ ബസ്റ്റിയിലേക്ക് ബുദ്ധക്ഷേത്രത്തെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ഡാർജിലിംഗിന് ആ പേര് വന്നതിനു പിന്നിൽ ഈ ക്ഷേത്രമാണെന്നും ഒരു വിശ്വാസമുണ്ട്. ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്താണ് ഡാർജിലിംഗിലെ സംസ്കാരത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് കരുതുന്നത്. ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നതും മറ്റും ഇവിടെയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ നിന്നുമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോയത്. മാത്രവുമല്ല, സിക്കിമിലെ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഇവിടമെന്നും കഥകളുണ്ട്. ഇന്ന് ഇവിടെ ഉള്ളത് ഒരു ശിവക്ഷേത്രമാണ്. വൃത്താകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നടുവിലായി ശിവലിംഗം സ്ഥാപിച്ചിട്ടുമുണ്ട്. മറ്റൊരു പ്രത്യേകത എന്നത് ഈ ശിവലിംഗത്തോട് ചേർന്ന് തന്നെ ബുദ്ധരൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ്. ബുദ്ധവിശ്വാസികളുടെ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം ശിവരാത്രി തന്നെയാണ്. അന്നേ ദിവസം ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ എത്താറുണ്ട്. ഹൈന്ദവ പുരോഹിതനും ബുദ്ധ സന്യാസിയും ചേർന്ന് ഒരുമിച്ച് പൂജകൾ നടത്തുന്നത് ഇവിടെ മാത്രം കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. സരസ്വതി പൂജ, ഗണേഷ് പൂജ, ഹനുമാൻ പൂജ, ദുർഗാമാതാ പൂജ തുടങ്ങിയവയും ഇവിടെ നടത്താറുണ്ട്. കൂടാതെ ബുദ്ധജയന്തിയും ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.